The Lord gives him burden to speak. Shall we? Okay. Thank you, Pastor. Thank you for your kind words. Amen. Hallelujah. Also, I thank the church for inviting me for this meeting. And I am so privileged. And of course, my friend Biju George is there. So I had a talk with him. In fact, you know, I know him as a small boy from Kollam. കൊല്ലത്തുള്ള അസംബ്ലി സപ്പോർട്ട് ചർച്ചുമായിട്ട് എനിക്ക് നല്ല പണ്ട് തൊട്ട് ഉണ്ടായിരുന്നു. സോ ദാറ്റ് ടൈം ഓൺവേർഡ്സ് ഐ നോ ഓൾ ദി യങ് ബോയ്സ് ഓഫ് ദോസ് ഡേയ്സ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ആൻഡ് ദേ കീപ് എ ഡിഫറെന്റ് സ്പിരിച്വാലിറ്റി. സോ ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. സോ ടുനൈറ്റ് ഐ എം റിയലി പ്രിവിലേജ്ഡ് ടു ബി വിത്ത് യു, എസ്പെഷ്യലി ഇറ്റ് ഈസ് ആൻ ഇന്റർസെസറി പ്രേയർ. സോ ഐ തോട്ട് ഓഫ് ജസ്റ്റ് സ്പീക്കിംഗ് സംതിങ് അബൌട്ട് ഇന്റർസെഷൻ. വലിയൊരു പ്രോബ്ലം നമുക്കുള്ളത് എന്നാന്ന് ചോദിച്ചാൽ, മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ടെർമിനോളജി നമ്മൾ ഉപയോഗിക്കുമെങ്കിലും മെനി ടൈംസ് വി ഡു നോട്ട് ഗോ ടു ദ ഡെപ്ത് ഓഫ് ദാറ്റ്. വാട്ട് ഇസ് എക്സാക്ട്ലി ഇന്റർസെഷൻ? ഇറ്റ്സ് എ ലോങ് സബ്ജെക്ട് ആസ് യു നോ. സോ ഐ എം നോട്ട് ഗോയിങ് ടു ഓൾ ദോസ് പാസേജസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഇൻ ഫാക്ട് ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ദ ബൈബിൾ ടിൽ ദി എൻഡ് ഓഫ് ദ ബൈബിൾ, ഇഫ് യു check, you will see intercessors, certainly. And also sometimes people think, okay, going to Africa as a missionary is difficult, but being an intercessor is easy. But I think it is just the opposite. Being an intercessor in the biblical way is very difficult, very difficult. Because we have some of our missionaries turn to the intercession ministry. And even I was talking to Pastor, when he came to Damo, he was the leader there. And then he has shifted his ministry to intercession. So he is going to all parts of the world, stay there, especially in Muslim countries and other communist countries. He stay there and praying. And it is not an easy thing. And first of all, you know, being an intercessor, it needs your whole heart and mind and emotions and everything. നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, ഞാൻ കുറ്റമായിട്ട് പറയുന്നൊന്ന് ചിന്തിക്കണ്ട, ഇനി കുറ്റമാണെന്ന് ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇപ്പൊ വന്ന് വന്ന് ഇന്റർസെഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചർച്ചസില് സൺഡേ സ്കൂള് അല്ലെ സങ്കീർത്തനം വായിച്ചു കഴിയുമ്പം പാസ്റ്റർ പറയും നമുക്ക് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സുവിശേഷ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അങ്ങനെ ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ആരുടെയെങ്കിലും ഒരാളുടെ പേര് പറയും. അന്നേരം ആ പുള്ളി പെട്ടെന്നായിരിക്കും ഇത് കേൾക്കുന്നത്. അന്നേരം പിന്നെ എന്തോ ആ പാസ്റ്റർ പറഞ്ഞത് പുള്ളിക്കാരൻ ശ്രദ്ധിച്ചുമില്ല. ഒടി പിന്നെ പറയും, കർത്താവേ പാസ്റ്റർ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഇതിന്റെ കരങ്ങൾ തരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഉഴപ്പി പ്രാർത്ഥിച്ചാൽ കർത്താവ് എല്ലാം അങ്ങ് കേട്ടോളും എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. ഇന്റർസെഷൻ ഈസ് എ വെരി ടഫ് തിങ്. ഐ സംസ് ഐ യൂസ് ടു സേ, ഇൻ ഫാക്ട് യു നോ, ഇഫ് യു ആർ ആസ്കിംഗ് മീ ടു പ്രീച്ച് ഓൺ ദി സബ്ജെക്ട് ഫോർ 5 hours, ഐ ക്യാൻ ഡു ദാറ്റ്. ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ദോസ് പാസേജസ്. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു സേ സംതിങ് ദാറ്റ് ഗാഡ് ടോൾഡ് ടു എസേക്കിയൽ. യു നോ വാട്ട് ഹി സേസ്? ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു. എസേക്കിയൽ ബുക്ക് ഓഫ് ദ പ്രോഫറ്റ് എസേക്കിയൽ ചാപ്റ്റർ 22:30, ആൻഡ് ഐ സോട്ട് ഫോർ എ മാൻ എമംഗ് ദം ദാറ്റ് ഐ ഷുഡ് ബിൽഡ് അപ്പ് ദ വാൾ, ദാറ്റ് ഷുഡ് ബിൽഡ് അപ്പ് ദ വാൾ ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ് ബിഫോർ മീ and the land that I should not destroy it, but I found now. Yan deshathe nashippikkada vannam adinu madil ketti ende munbaga iduvil nilkkendathine oru purushane yan avarude ilayil anveshichu aareyum kandilladan. This is what exactly an intercessor is doing. Do you think that it is easy? Adayathu devathinte krodham ingottu varumbom
അത് ജനങ്ങളുടെ മുകളിലോട്ട് പതിക്കാതെ ഇടയ്ക്ക് കയറി നിൽക്കുന്ന ഒരാളാണ്, മതില് കെട്ടുന്ന ആളാണ് ഇന്റർസെസർ. അപ്പൊ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഇറ്റ് ഈസ് ക്വയറ്റ് പോസിബിൾ ദ റാത്ത് ഓഫ് ഗോഡ് ഈസ് കമ്മിങ് അപ്പോൺ ഹിം. ഐ റിമെമ്പർ വെൻ ഐ വാസ് ദൈവത്തിന്റെ കോപം ഇടുത്തി പോലാന്ന് വരുന്നത്. അവിടെ നീക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഭാഗത്ത് വരുമോ? എന്താ ഈ പറയുന്നത്? പുള്ളി പറയുന്ന അർത്ഥം. ഓക്കെ, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. യാ, ദൈവത്തിന്റെ കോപം ഇടുത്തി പോലെ വീഴത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ടേക്ക് ദ കേസ് ഓഫ് ആമോസ്, ബുക്ക് ഓഫ് ആമോസ്. ബുക്ക് ഓഫ് ആമോസ് ഒന്ന് എടുത്താല് നമുക്കത് ഞാനൊന്ന് മനസ്സിലാക്കാനായിട്ട് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. ചോദിച്ചത് നല്ല കാര്യം കേട്ടോ. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക് ഇറ്റ്, നോ പ്രോബ്ലം. സോ ബുക്ക് ഓഫ് ആമോസ് നമ്മള് അതിന്റെ ചാപ്റ്റർ 7 ഓൺവേർഡ്സ് വെൻ വി റീഡ്, യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നെന്തെന്നാൽ, പുല്ല് രണ്ടാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു, അത് രാജാവിന്റെ വക പുല്ല് അരിഞ്ഞ ശേഷം മുളച്ച രണ്ടാമത്തെ പുല്ല്. എന്നാൽ അവ ദേശത്തിലെ സസ്യം തിന്ന് തീർന്നപ്പോൾ ഞാൻ ഇന്റർസെഷൻ അവിടെ യഹോവയായ കർത്താവെ ക്ഷമിക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും, അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. അതായത് ദൈവത്തിന്റെ കോപം ദേശത്തിലെ സകല സസ്യങ്ങളെയും നശിപ്പിക്കുന്ന ഒരു സ്റ്റേജ് പ്രവാചകന് കാണിച്ചു കൊടുത്തപ്പോൾ പ്രവാചകൻ താഴെ വീണ് കരഞ്ഞു ചോദിക്കുക, കർത്താവേ പ്ലീസ്. അവിടെ പറയുന്നത് ഐ പ്ലീഡ് യു എന്നാണ്. ഐ ബിസീച്ച് ദി, ഹൗ ഷാൽ ജേക്കബ് സ്റ്റാൻഡ്, ഫോർ ഹീ ഈസ് സ്മോൾ. അവൻ ചെറിയവനല്ലോ. നിന്റെ ഈ കോപം അവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ എങ്ങനെ പിടിച്ചു നിൽക്കും? അവൻ അതിനുള്ള ശക്തിയില്ല. നീ ക്ഷമിക്കണമേ. യഹോവ അതിനെ കുറിച്ച് അനുതപിച്ചു, അത് സംഭവിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്തു. അപ്പൊ ആമസ് ഇടയ്ക്ക് കയറി നിന്ന് ഇന്റർസീഡ് ചെയ്തത് കൊണ്ടാണ് അത് സംഭവിക്കാനത്. അടുത്തതെന്താണെന്നറിയാമോ? യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നെന്നാൽ, യഹോവയായ കർത്താവ് തീയാൽ വ്യവഹരിപ്പാൻ അതിനെ വിളിച്ചു. ഗോഡ് കോൾഡ് ദ ഫയർ ബിക്കോസ് ഹി വോണ്ടഡ് ടു സെൻഡ് ഫയർ. ഇപ്പൊ മനസ്സിലായല്ലോ. വെനെവർ ഐ സേ സംതിങ് ഫോർ ദാറ്റ്, ഐ ആം സേയിങ് ഇറ്റ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. സോ അത് വലിയ ആഴിയെ വറ്റിച്ചു കളഞ്ഞിട്ട് യഹോവയുടെ ഓഹരിയെയും, ദാറ്റ് ഈസ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ, തിന്നുകളാൻ ഭാവിച്ചു. ആരാണ് യഹോവയായ കർത്താവ് തീയാൽ വ്യവഹരിപ്പാൻ അതിനെ വിളിച്ചു? ഹു കോൾഡ് ദ ഫയർ? ഇറ്റ് ഈസ് ജെഹോവ. യു അണ്ടർസ്റ്റാൻഡ്? വെനെവർ ഐ സേ സംതിങ്, ഐ സേ ഇറ്റ് ഫ്രം ദ വേർഡ് ഓഫ് ഗാഡ്. 45 ഇയേഴ്സ് ഐ എം പ്രീച്ചിങ്, ഐ ഓൾവേസ് പ്രീച്ച് ഫ്രം ദ വേർഡ് ഓഫ് ഗാഡ്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അപ്പോൾ യഹോവയായ കർത്താവ് തീയാൽ വ്യവഹരിപ്പാൻ അതിനെ വിളിച്ചു. ഹു കോൾ? യാഹുവേ. ആരെ വിളിച്ചു? തീയെ വിളിച്ചു. അപ്പൊ യഹോവയുടെ കോപം ഇടുത്തി പോലാണോ വീഴുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംടൈംസ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അതും അന്ന് വന്ന് വീഴാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആമസിനെ പോലെ ചില പാവങ്ങള് താഴെ വീണ് കർത്താവെ, യഹോവയുടെ ഓഹരിയും തിന്നുകളോ, അപ്പോൾ ഞാൻ യഹോവയായ കർത്താവെ മതിയാക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും, അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. യഹോവനെ അനുതപിച്ചു, അത് സംഭവിക്കുകയില്ല എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്തു. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നൗ. എഗെയിൻ, അവൻ എനിക്ക് കാണിച്ചു തന്നെന്നാൽ, കർത്താവ് കയ്യിൽ തൂക്കുകട്ട പിടിച്ച്. തൂക്കുകട്ട എന്നിവിടെ പറയുന്നത് പ്ലംബ് ലൈൻ എന്നുള്ള അർത്ഥത്തിൽ പലരും പ്രസംഗിക്കാറുണ്ട്. പക്ഷെ എക്സാക്ട്ലി അതിനകത്ത് ഹീബ്രു ഉപയോഗിച്ചിരിക്കുന്നത് ഇടികട്ട, ബുൾഡോസർ എന്ന് വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതാണ് അവിടെ തൂക്കുകട്ട എന്നുള്ള വാക്കല്ല അവിടുത്തെ കറക്റ്റ് വാക്ക്. ഇടികട്ട അല്ലെങ്കിൽ ഒരു ബുൾഡോസർ.
ആ ബുൾഡോസർ പോലെ വന്നു കഴിഞ്ഞപ്പോൾ മതിലിന്മേൽ നിൽക്കുകയാണ്. യഹോവ എന്നോട്, ആമോസ് നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന് ഞാനൊരു തൂക്കുകട്ട കാണുന്നു എന്ന് പറഞ്ഞു. അതിന് കർത്താവ്, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ തൂക്കുകട്ട വിളിക്കും, ഇനി ഞാൻ ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പൊ ഇന്റർസെഷൻ പല പ്രാവശ്യം നടത്തിയത് കൊണ്ടായി ശിക്ഷ വരാഞ്ഞത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. This is what the Bible says. അപ്പൊ എന്ന് പറയുന്നത് തീർച്ചയായും ഇടയ്ക്ക് കയറി പ്രവാചകനും ഇന്റർസീഡ് ചെയ്യുന്ന പാവങ്ങൾ, പ്രവാചകം എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരൊന്നും ആയിരിക്കണമെന്നില്ല, പാവപ്പെട്ട അമ്മച്ചിമാരായിരിക്കും. തോന്നിവാസം നടക്കുന്ന പിള്ളേർക്ക് വേണ്ടി കരയുന്ന അമ്മച്ചിമാരുള്ളത് കൊണ്ട് ആ ചെറുക്കൻ ഇടുത്തി ചാകാത്തത് വരപ്പെടും. നമ്മളുടെ അമ്മച്ചിമാരുടെ ഒക്കെ കരച്ചിൽ ആ വാസ്തവത്തിൽ നമുക്ക് സ്വസ്ഥതയോടെ ജീവിക്കാനൊക്കെ ഇത്രയും കാലമെങ്കിലും പറ്റിയതിൻ്റെ കാര്യം, ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് മതില് കെട്ടി നിന്നത് കൊണ്ടാ. മതില് കെട്ടുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കോളേജ് പഠിച്ചപ്പോൾ ഹോസ്റ്റലില് എൻ്റെ കൂട്ടുകാരൻ ഒരുത്തനെ പോയി ഇടിച്ചു. അവന് അവിടെയുള്ള കുറച്ച് ഗുണ്ടാകളെ വിളിച്ച് ഹോസ്റ്റലിൽ വന്നിരിക്കുന്നു. ഞാൻ ആണ് കഥ തുടങ്ങുന്നത്, എൻ്റെ റൂംമേറ്റാ. കഥ തുടങ്ങുന്നപ്പോഴത്തേക്ക് ഇവര് എന്നെ തല്ലാനൊന്നും അല്ല വന്നത്, എൻ്റെ കൂട്ടുകാരനെ തല്ലാനാ. എനിക്കിതൊന്നും അറിയില്ല എന്താ സംഭവിച്ചെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. അവൻ എൻ്റെ പുറകിൽ നിൽക്കുക. യു നോ വാട്ട് ഐ ഡിഡ്? ഐ വാസ് സ്റ്റാൻഡിങ് ഇൻ ബിറ്റ്വീൻ ദം ആൻഡ് മൈ ഫ്രണ്ട്. അപ്പൊ അവരുടെ ഇടി കുറച്ച് എനിക്കും കൊണ്ട്, പക്ഷെ അവരെന്നെ ഇടിക്കാനല്ല വന്നത്. പക്ഷെ എന്റെ കൂട്ടുകാരനെ ഇടി ഉള്ളിക്കാതിരിക്കാൻ ഞാൻ ഇടയ്ക്ക് കയറി നിന്നു. കാര്യം എനിക്ക് അവനോട് സ്നേഹമുണ്ട്. പിന്നെ ഞാൻ അവരോട് സംസാരിച്ചു, സംസാരിച്ച് ഇടനില നിന്ന് അവരെ ഒരു രീതിയിൽ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇടയ്ക്ക് നിന്നാൽ ചിലപ്പോൾ നമുക്കും രണ്ട് തല്ലൊക്കെ കൊണ്ടുവന്നിരിക്കും. പക്ഷെ അവര് നമ്മളെ തല്ലാനല്ല വന്നത്, അതുപോലെ ഇന്റർസെസറെ കൊല്ലാനല്ല കർത്താവ് വരുന്നത്, ഇന്റർസെസറുടെ മേൽ ഇടുത്തി വീഴാനും അല്ല കർത്താവ് വരുന്നത്. ഇന്റർസീഡ് ചെയ്യുന്നവന് വേദനയോടെ കരച്ചിലോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ആ വേദന അവൻ അനുഭവിക്കുന്നുണ്ട്. ആ വേദന ഇല്ലാതെ വെറുതെ കർത്താവ് രാജ്യങ്ങളെ അനുഗ്രഹിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാലൊന്നും കാര്യമില്ല. ആ വേദന ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്റർസെഷൻ ഈസ് സോ ഇമ്പോർട്ടൻ്റ് ആൻഡ് പെയിൻഫുൾ. പിന്നെ നമ്മളെ ഒരു വലിയ പ്രശ്നം ഇന്നത്തെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മളെ ഒന്നും ചെയ്യത്തില്ലെന്നുള്ള ഒരു ചിന്തയുണ്ട്. ഒന്നും ചെയ്യത്തില്ല, ദൈവം ശിക്ഷിക്കത്തില്ല, ശിക്ഷ വരികയില്ല. പ്രവാചകന്മാർ ഓരോരുത്തരും, നിങ്ങൾ പ്രവചന പുസ്തകങ്ങൾ ഓരോന്ന് വായിച്ചു നോക്കും, ഓരോ പ്രവാചകനും അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? അത് സംഭവിക്കുകയില്ല. പ്രവാചകൻ അത് പറയുമ്പോൾ ജനങ്ങൾ പറയും അത് സംഭവിക്കുകയില്ല എന്ന് പറയും. ഈ ആമോസിന്റെ പ്രവചനത്തിൽ തന്നെ നമ്മൾ കാണുന്നത്, കർത്താവ് അവരോട്, യാക്കോബ് ഗ്രഹത്തോട് ഇസഹാക്കിന്റെ പൂജാഗിരികൾ വീഴും, വേഴ്സ് 9, ഇനി ഞാൻ അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇസഹാക്കിന്റെ പൂജാഗിരികൾ പാഴും, ഇസ്രായേലിന്റെ വിശുദ്ധ മന്ദിരങ്ങൾ ശൂന്യവുമായി തീരും, ഞാൻ യരോബയാം ഗ്രഹത്തോട് വാളും. ആരാ പറയുന്നത്? നിങ്ങൾ തന്നെ ചോദിക്ക്. ഇത് പറയുന്നത് യഹോവയാണ് പറയുന്നത്. ഇറ്റ് ഈസ് യാഹ്വേ ഹു സേസ് ഇറ്റ്. എന്നിട്ട്, എന്നാൽ ബേഥേലിലെ പുരോഹിതനായ അമസ്യാവ്, അതാ ഞാൻ പറഞ്ഞത്, ബേഥേലിലെ പുരോഹിതനായ അമസ്യാവ് ഇസ്രായേൽ രാജാവായ യരോബയാമിന്റെ അടുക്കൽ ആളയച്ച്, ആമോസ് ഇസ്രായേൽ ഗൃഹത്തിന് മധ്യേ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു, അവന്റെ വാക്കൊക്കെയും സഹിപ്പാൻ ദേശത്തിന് കഴിയില്ല. ഓക്കെ, അവൻ പറഞ്ഞ് ഇടുത്തി വീഴും, യരോബയാം വാൾ കൊണ്ട് മരിക്കും, ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ ആമോസ് പറയുന്നു എന്ന് പറയിച്ചു.
അപ്പൊ അന്നും ഇന്നും ഉള്ള പ്രശ്നം ഇതാ, എടാ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഇത് ദൈവകോപമാ എന്നൊക്കെ പറയുന്ന കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, അവൻ സമൂഹത്തിന് യോജിക്കുന്നവനല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്നാൽ ആമോസിനോട് ഇവൻ വന്ന് പറയുകയാണ്, ആരെ, കള്ളപ്രവാചകൻ വന്ന് പറയുകയാണ്, അമസ്യാവ് ആമോസിനോട് പറയാണ്, എഴുതേർശക യഹൂദാദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക. ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകനോട് അമസ്യാവ് പറയാണ്. കാരണം എന്തറിയാമോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആമോസ് യഹൂദാഗ്രഹത്തിൽപ്പെട്ടയാളാണ്. അതായത് ഹി ബിലോങ്സ് ടു ജൂഡിയ ആൻഡ് നൗ ഹി ഈസ് പ്രൊഫസിയിങ് ഇൻ ഇസ്രായേൽ, ദ നോർത്തേൺ കിങ്ഡം. ആക്ച്വലി ഹി ബിലോങ് ടു ദി സദേൺ കിങ്ഡം, ബട്ട് ഹി ഈസ് പ്രൊഫസിയിങ് ഇൻ ദ നോർത്തേൺ കിങ്ഡം. സോ വാട്ട് ദിസ് ഫോൾസ് പ്രോഫറ്റ് ഈസ് സേയിങ്, അമസ്യാവ് എന്താ പറയുന്നത്? എടോ ദർശക, കളിയാക്കി പറയുക, യഹൂദാദേശത്തിലേക്ക് നിന്റെ നാട്ടിലോട്ട് പൊക്കോടാ, അവിടെ ചെന്ന് പ്രവചിച്ച അഹോവൃത്തി കഴിച്ചു കൊള്ളുക. എന്നുവെച്ചന എടാ, നിനക്ക് കാശ് വേണമെങ്കിൽ, വല്ലതും തിന്നാൻ വേണമെങ്കിൽ, നിന്റെ വായിലോട്ട് എന്തെങ്കിലും ഭക്ഷണം കിട്ടണം, അതിനല്ലയോ നീ ഇങ്ങോട്ട് വന്നേക്കുന്നത്? അത് കിട്ടണമെന്ന് പറഞ്ഞാ നീ യഹൂദാദേശത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നല്ലേ. ഇവിടെ കളിയൊന്നും വേണ്ട, നിന്റെ നിനക്ക് വയറ്റിലോട്ട് വല്ലതും വേണമെങ്കിൽ, വയറ്റിപ്പഴപ്പ് നടക്കണമെങ്കിൽ, നീ നിന്റെ നാട്ടിൽ പോയി പ്രവചിക്കട. ഇതാണ് ശരിക്കും ഇവിടുത്തെ അർത്ഥം. ദർശക, യഹൂദാദേശത്തിലേക്ക് പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച അഹോവൃത്തി കഴിച്ചുകൊള്ളുക. ശരിക്കും ദൈവത്തിന്റെ പ്രവാചകൻ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഇസ്രായേൽ ഗ്രഹം നശിക്കാതിരിക്കാനാണ് ആമോസ് ദൈവസന്നിധിയിൽ കമന്നു വീണ് കിടന്ന് കരഞ്ഞത്. അവന്റെ നാടല്ല, അവൻ യഹൂദാദേശക്കാരന. ദൈവം നോർത്തേൺ തകർച്ച കാണിച്ചു കൊടുത്തപ്പോഴാണ്, അതാ ഞാൻ പറഞ്ഞത്, ഇന്റർസെഷൻ എന്ന് പറയുന്നത് അസാമാന്യമായ സ്നേഹത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. ഇവനെ കളിയാക്കുകയും വയറ്റിപ്പഴപ്പിന് നടക്കുന്നവനാണെന്നും പറയുന്ന ആ ദേശത്തിന് വേണ്ടി കമിഴ്ന്ന് വീണ് കരയുന്നവനായിരുന്നു ആമോസ്. ഒന്നും അറിയാൻ വയ്യാ ദൈവം പറയുന്നത്, എന്താണെന്നറിയാമോ, നിന്റെ നാട്ടിൽ പോയി അഹോവൃത്തി കഴിച്ചുകൊള്ളുക, ബേഥേലിന് പ്രവചിക്കരുത്. ബേഥേൽ എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്നത് ഇസ്രായേലിൽ പ്രവചിക്കരുത്, അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ. അതുകൊണ്ട് നിന്റെ നാട്ടിൽ പോയി വല്ലതും വയറ്റിപ്പഴപ്പിന് വല്ലതും പണി നോക്കടാ, കൃഷിപ്പണി, വലിയ കളി കളിക്കണ്ട. ആമസ് തിരിച്ചു പറയുന്ന വാചകം മലയാളം വേദപുസ്തകത്തിൽ അത്ര ക്ലാരിറ്റി ഇല്ല. അത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് അതിന് ആമസ് അമസിയാവോട് ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല. Okay. അപ്പൊ ഇതിനകത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കേട്ട് കഴിഞ്ഞാല്, അതായത് നമ്മൾ പലപ്പോഴും പറയും പാവപ്പെട്ട ആമോസെ, കാട്ടത്തിപ്പഴം പെറുക്കിക്കൊണ്ട് നടന്ന ഒരു ചെറുക്കൻ, പിന്നെ ആടിനെയും മേയിച്ച് നടന്നതാ, ഇതാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. എന്നാൽ നിങ്ങൾ അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. അവൻ പറയുന്ന എന്തറിയാമോ, അമസ്യാവേ, ഞാൻ പ്രവചന ശുശ്രൂഷ, അല്ലെങ്കിൽ ഞാൻ ഈ പണി വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇറങ്ങിയതല്ല. കാരണം എന്നറിയാമോ, ഐ ഹാവ് എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഒരു വലിയ ആട്ടിൻ കൂട്ടത്തിന്റെ ഉടയവനാണ് ഞാൻ എന്നാ അവിടെ പറയുന്നത്. ആൻഡ് ഐ എം എ ട്രെഷർ ഓഫ് ദ സിക്കാമോ ട്രീ, കാട്ടത്തിപ്പഴം പെറുക്കുന്നവനെ നല്ല അവിടെ എഴുതിയിരിക്കുന്നത് എ ട്രെഷർ ഓഫ് ദ സിക്കാമോ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാല്,
നമ്മളുടെ ഇവിടുത്തെ ഈ ട്രീസിന് ഹോർമോൺ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ബയോടെക്നോളജി പഠിച്ചിട്ടുള്ള ആൾ, അല്ലെങ്കിൽ നമ്മളിപ്പം പല വൃക്ഷങ്ങളും അവർക്ക് പണ്ടുതല് ചില വൃക്ഷങ്ങളുടെ ഫലം നന്നാകാൻ വേണ്ടി അക്യുപഞ്ചർ പോലെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ട്രെസർ ഓഫ് ദ സിക്കാമോ ട്രീ. അതായത് ആമോസ് പറയാണ്, മക്കളെ നീ പറഞ്ഞല്ല വയറ്റിപ്പഴപ്പ് വേണമെങ്കിൽ അങ്ങോട്ട് പോക്കോളാം, അല്ല വയറ്റിപ്പഴപ്പിനൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വന്നത്, എനിക്ക് വലിയൊരു ആട്ടും കൂട്ടമുണ്ട്. അത് തന്നെയല്ല, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഞാൻ ബയോടെക്നോളജിയിൽ എംടെക് കഴിഞ്ഞ പാർട്ടിയാണ്, എനിക്ക് നല്ല ഒന്നാം തരം ജോലിക്കുള്ള സാധ്യതയുണ്ട്, അതൊന്നും വേണ്ടാന്ന് വെച്ച് ഇങ്ങോട്ട് വന്നത്. നീയൊക്കെ ദൈവസന്നിധിയിൽ നശിച്ചു പോകാതിരിക്കാന് വേണ്ടി ഇവിടെ വന്ന് പറഞ്ഞതാ മക്കളെ. അത് ഞാൻ ആളുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ ആട്ടിൻ കൂട്ടത്തോടു കൂടെ ഞാൻ ആയിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു, അതുകൊണ്ടാ ഇറങ്ങിയത്, അല്ലാതെ വയറ്റിപ്പഴപ്പിൽ ഇറങ്ങിയതൊന്നും അല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ വയറ്റിപ്പഴപ്പിനൊന്നും ഇറങ്ങിയതൊന്നും അല്ല, ഞാൻ ആളുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ യഹോവ എന്നെ പിടിച്ചു, നീ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. യു സീ ദ ഡിഫറൻസ്? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ആമോസ് പാവം കാട്ടത്തി പഴം പെറുക്കി നടക്കുന്ന ആളാ. നിങ്ങൾ വായിച്ചു നോക്കണം, അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് വായിച്ചു നോക്കണം. ഇറ്റ് ഇസ് വെരി ക്ലിയർലി സെഡ് ഐ എം എ ട്രെസർ. ഇംഗ്ലീഷിൽ പോലും എഴുതിയിരിക്കുന്നത് ഐ എം എ ട്രെസർ ഓഫ് ദ സിക്കാമോ ട്രീ എന്ന. ട്രെസർ എന്ന് പറയുന്നത് ഈ ട്രീറ്റ്മെന്റ് ആണ്, അതായത് അത്തികളെ മരങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ആ ടെക്നോളജി കൈവശമുള്ള വ്യക്തിയാണിവൻ. ആട്ടിൻ കൂട്ടത്തിന്റെ ഉടയവനുമാണ്. എന്നാല് ദൈവം നിർബന്ധിച്ച് എന്നെ പിടിച്ചു, യഹോവ എന്നെ പിടിച്ചു. മക്കളെ, ഇസ്രായേലിന്റെ പാപങ്ങൾ എഴുകി, ഇനി എനിക്ക് അവരെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല, നീ അവിടെ ചെന്ന് അവരോട് പറ. അതുകൊണ്ട് വന്നതാ കുഞ്ഞുങ്ങളെ, അല്ലാതെ ഒന്നും ഇല്ലാഞ്ഞത് കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതൊന്നും അല്ല. അത് മനസ്സിലാക്കണം. അങ്ങനെ ആ അവന്റെ നാടിന് പുറത്തൊരു നാട്ടിൽ, അവൻ തെക്കേ രാജ്യത്തിലെ ആളാണ്, അവൻ വടക്കേ രാജ്യത്തിൽ ചെന്ന് പ്രവചിക്കുന്നത്, അവിടെ പോയി പ്രവചിക്കുമ്പോൾ ദൈവം അവന് കാണിച്ചു കൊടുക്കുന്ന യഹോവയുടെ തീ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ചോദിക്കുന്നത്, കർത്താവേ നീ എന്തായി കാണിക്കുന്നത്? പ്ലീസ്, യാക്കോബ് ചെറിയവനല്ലോ, അവൻ എങ്ങനെ നിവർന്നു നിൽക്കും? അതാണ് വാസ്തവത്തിൽ ഇന്റർസെഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. Unless and otherwise you love the people, you cannot intercede. അതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ജനതയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർസീഡ് ചെയ്യാൻ പറ്റില്ല. ഇത് വെറും ഒരു ചടങ്ങല്ല. സഭായോഗത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുറച്ച് ഇതുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പം നമ്മള് ലോക്ക്ഡൗൺ ആണ്, അത് ഒരു ഇന്റർസെസറി പ്രയർ നടത്തുകയാണ് നമ്മള്, അതുകൊണ്ട് വന്ന് പ്രാർത്ഥിച്ചേക്കാം അല്ലെങ്കിൽ ഇവിടെ വന്നേക്കാം എന്ന് ചിന്തിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അതൊക്കെയാ നമുക്ക് പറ്റിയ പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആരാണെന്ന് നമുക്കറിയില്ല, ദൈവത്തിന്റെ ഇടപെടൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഈ ഹൈപ്പർ ഗ്രേസിന്റെ ഒരു വലിയ പ്രശ്നം, അവര് ഒരു കാര്യം, എല്ലാം ദൈവശാസ്ത്രം പഠിക്കുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലുള്ള ഒരു പ്രശ്നമുണ്ട്, ഏതെങ്കിലും ഒരു കാര്യം എംഫസൈസ് ചെയ്യും, അത് ആ കാര്യത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയും ദൈവം സ്നേഹമല്ലേ ബ്രദറെ, ദൈവം ശിക്ഷിക്കുമോ? ദൈവം സ്നേഹമല്ലേ? ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞ അതേ പുതിയ നിയമത്തിലെ തന്നെ വാക്യമാണ്, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. പഴയ നിയമത്തിലെ വാക്യമല്ല ഞാൻ പറഞ്ഞത്, പുതിയ നിയമത്തിലെ വാക്യമാണ് പറഞ്ഞത്, എബ്രായലേഖനത്തിലെ വാക്യമാണ് പറഞ്ഞത്. ഈസ് എ കൺസ്യൂമിങ് ഫയർ. ഇറ്റ് ഇസ് ട്രൂ ദാറ്റ് ഗോഡ് ഈസ് ലവ് ആൻഡ് ഹീ ഈസ് എ ഗോഡ് ഹു ഫോർഗിവ്സ്. ദാറ്റ് ഈസ് ദേർ ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ ജീസസ് കെയിം ടു ദിസ് വേൾഡ്. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ഹീ സെന്റ് ഹിസ്
only begotten Son, so that whosoever believeth in him shall not perish, but will have eternal life. That is the love of God. But that is only one side. If you deny God, there is judgment. John chapter 3, verse 19. What is judgment? ന്യായവിധി എന്താണ് എന്നതോ, മനുഷ്യൻ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യ പ്രവൃത്തി ഇരുളുള്ളതാകയാൽ മനുഷ്യൻ വെളിച്ചത്തെക്കാൾ അതിരുളിനെ സ്നേഹിച്ചത് തന്നെ വെളിച്ചം സ്വീകരിക്കുന്ന കാര്യം ദൈവം എല്ലാ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ദൈവം വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യന്റെ പ്രവൃത്തി ഇരുളുള്ളതാകയാൽ, ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം. ഗോഡ് ഹാസ് കം, ഹി ഈസ് ലവ്, ബട്ട് if you deny God, if you deny the light, there is only one thing left for you, that is condemnation. That is condemnation that we need to understand. പക്ഷേ അവിടെയും ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇടുത്തി ദേഹത്തോട്ട് വീഴാത്തത്. ഇന്ന് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് അതാണ്. വി നീഡ് ഇന്റർസെസേഴ്സ് ആൻഡ് വി നീഡ് ടു ലവ് പീപ്പിൾ, നോട്ട് ഓൺലി ദ പീപ്പിൾ ഹു ഓൾവേസ് ഒബേ ഗോഡ്. അവരെ മാത്രമല്ല സ്നേഹിക്കേണ്ടത്, ആമസ് സ്നേഹിച്ച ആർക്കു വേണ്ടിയാ നിലകൊള്ളുന്നത്? അവനെ വയറ്റിപ്പഴപ്പുകാരനെന്ന് വിളിച്ച ഒരു ജനതയ്ക്ക് വേണ്ടി, കാശുണ്ടാക്കാൻ നടക്കുന്നവൻ എന്ന് പറഞ്ഞ ഒരു ജനതയ്ക്ക് വേണ്ടി, അവനെ ഇഷ്ടപ്പെടാത്ത ഒരു ജനതയ്ക്ക് വേണ്ടി അവരെ സ്നേഹിച്ചു എന്നുള്ളതാണ്. That's what really touched my heart. Amos was interceding for a nation who was standing against him. Take the case of all the prophets. They were standing for a nation, interceding for a nation. The nation, our nation, മിക്ക സമയത്തും അവരെ ഉപദ്രവിച്ചവരാണ്. In the case of Jeremiah, he was beaten up many times and they put him inside the dungeon, but still he was chanting. You know, he has written a book, Lamentations. I thank God for the wonderful examples in the Bible who are intercessors. Take the case of Abraham. He was an interceder. You know, he was interceding for a nation, and he was interceding, of course, for his brother's son, nephew, Lot. Abrahamine ittechu poya, Abrahamumayittu vazhakkundaki poya Lotinu vendi, avan poya rajyathinu vendi intercede cheytha Abraham. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഇന്റർസീഡ് ചെയ്യേണ്ടതും നമ്മളെ വലിയവരായി കണക്കാക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല, ഈവൻ വി നീഡ് ടു ഇന്റർസീഡ് ഫോർ ദ നേഷൻ ദാറ്റ് സ്റ്റാൻഡ്സ് എഗൻസ്റ്റ് അസ്. ഹല്ലേലൂയ. ദാറ്റ് ഈസ് വേർ വി ആർ എക്സ്പ്രസിംഗ് അവർ ലവ് ടുവേർഡ്സ് ഗോഡ്. യു ഗെറ്റ് മൈ പോയിന്റ്? ദാറ്റ് ഈസ് വെരി എസൻഷ്യൽ. മേ ബി പീപ്പിൾ വിൽ കോൾ യു എ ട്രെയ്റ്റർ, ഓർ ഈവൻ they will tell you, or you know, blame you that you are standing for, you always, you know, you do not have anything. Chelade okke chinda upadeshamar ella onnu illatha veetil nokke irangi vaichi padappinu vendi maatram nadakkunnavaranna avade okke charitram anveshichal ariyam. nammude pidakkanmar okke paavapettavar okke undayirunnu ennallo okke njan parayunnu. pakshe sambandhamaya pala karyangal kalanjittu vanna ishtam pole aalukal undu, adu ningal marannu pogarudhu.
അത് പഴയ കാലത്തുകൊണ്ട് ഈ കാലത്തുകൊണ്ട് ഉപദേശിമാരെല്ലാം വയറ്റിപ്പഴപ്പിന് നടക്കുന്നവരും ബാക്കിയുള്ള എന്തെങ്കിലും ഒരിടത്ത് ജോലി ചെയ്യുന്നവരെല്ലാം വലിയ വീട്ടിൽ നിന്ന് വന്നതാണെന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. എനിക്ക് രണ്ടു കുട്ടികളെ അറിയാം. പക്ഷേ ആർക്കു വേണ്ടിയാ ഇന്റർസീഡ് ചെയ്യുന്നത്? ഈവൻ പീപ്പിൾ ഹു ഡു നോട്ട് ബിലീവ് ഇൻ ഗോഡ്. സോദോമിനും ഗൊമോറയ്ക്കും വേണ്ടിയാണ് അബ്രഹാം ഇന്റർസീഡ് ചെയ്യുന്നത്. എങ്ങനെയുള്ള നേഷൻ ആണത്? എ നേഷൻ ഇൻ ദോസ് ഡേയ്സ് ദേർ വാസ് നോ അതർ നേഷൻ ഗോയിങ് ഫോർ ഓൾ കൈൻഡ് ഓഫ് അബ്സർഡ് തിങ്സ് ആൻഡ് ഓൾ ദി അബോമിനബിൾ തിങ്സ്. ഈവൻ നൗ ഇറ്റ് ഈസ് ആൻ അബോമിനേഷൻ, റൈറ്റ്? ഇന്നും നമ്മള് ഹോമോസെക്ച്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ വി കോൾ ദം സോദോമൈറ്റ്സ്. You understand? And Abraham was interceding for such a country. And what is our responsibility tonight? I'm asking you, my friends. We are not just supposed to intercede for the nation that stands for God and cry towards God. No, even we need to intercede for the nations that stands for, or, you know, even standing for all kind of absurdity and abominable things. Maybe they will fight against you, stand against you. That is what all the nations did towards the prophets. Take the case of Jesus, who was an interceder. He was crying for Korasine, Bethsaida, Ninakku ha kashtam. ആ കരയാണ്, എരിശിലേമിനെ കരയുകയാണ്. അവനെ ക്രൂശിച്ച പട്ടണത്തെ, അല്ലെങ്കിൽ ക്രൂശിക്കാൻ പോകുന്ന പട്ടണത്തെ ഓർത്ത് അവൻ കരയുകയാണ്. ഹി വാസ് ഇന്റർസീഡിങ്, ഹി വാസ് ക്രൈയിങ്. ഡു വി ഹാവ് ദിസ് ടിയേഴ്സ് ഇൻ അവർ ഐസ്? ജെറമിയാവിനെ ആമത്തിലിട്ട് കുണ്ടറയിൽ തള്ളിയ നേഷന് വേണ്ടി ജെറമിയ പറയുന്ന വാക്കെന്താന്ന് അറിയാമോ? അയ്യോ, എന്റെ പുത്രൻ എന്റെ നിഹിതന്മാരുടെ എന്റെ നിഹിതൻ എന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാപകൽ കരയേണ്ടതിന് എന്റെ കണ്ണ് കണ്ണീരുറവും എന്റെ തല മുഴുവൻ വെള്ളവും ആയിരുന്നെങ്കിൽ the speciality. A true prophet is not a person who is saying everything will be okay with you, everything will be good with you. 2020 varshamaanu ninne angane aakum ingane aakum nu parayunnavan alla pravachanam. A pravachanam nu parayunnathu rajyathinu vendi karayunnavana. Oru pravachakante chumathala vyaja pracharanam nadathi കാശ് പിരിക്കുകയല്ല, ദേശത്തിന് വേണ്ടി കരയുക. മോശയുടെ കാര്യം ഒന്ന് ആലോചിച്ചേ. മോശ ജനങ്ങളുടെ മുമ്പിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അഹരോൻ ജനത്തെ കാളക്കുട്ടിയെ വാർത്തുണക്കഴിഞ്ഞപ്പോൾ വന്നപ്പം മോശയുടെ കാര്യം നിങ്ങളൊന്ന് നോക്കണം. കൽപ്പലകെടുത്തോ എറിഞ്ഞൊളച്ചിട്ട് കാളക്കുട്ടിയെ ഇങ്ങോട്ട് എടുത്ത് അരച്ച് കലക്കി വെള്ളത്തിൽ കലക്കി കുടിപ്പിച്ചു. ഭയങ്കര സ്ട്രോങ് മാൻ. ദാറ്റ് ഈസ് വാട്ട് വി സീ ഇൻ എക്സോഡസ് ചാപ്റ്റർ 32. ബട്ട് യു നോ വാട്ട് യു ആർ സീയിങ് ഓൺ എക്സോഡസ് ചാപ്റ്റർ 33? ഹി വെന്റ് ടു ദ ലോർഡ്. കരയുക, കർത്താവേ ഈ ജനത്തോട് ക്ഷമിക്കണമേ, നീ അവരുടെ പേര് മായ്ച്ചു കളയരുതേ. കരയുക. ജനങ്ങളുടെ മുമ്പിൽ ധീരതയോടെ നിൽക്കുന്നവനും ദൈവത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണ് കരയുന്നവനുമാണ് യഥാർത്ഥ പ്രവാചകൻ. അല്ലാതെ ജനങ്ങളെ വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞ് ചാടാനും തുള്ളാനും കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിന്റെ മുമ്പിൽ ചാടിക്കുന്ന അഹരോനല്ല യഥാർത്ഥ പ്രവാചകൻ. വളരെ സ്ട്രോങ് ആയിട്ട് ദൈവജനത്തിന്റെ മുമ്പാകെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഒരു കോംപ്രമൈസും ഇല്ലാതെ ജനങ്ങളോട് സംസാരിക്കുകയും എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നെടുമ്പാട് വീണ് കരയുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ പ്രവാചകൻ. അതാണ് നമ്മുടെ ചുമതല. അൺകോംപ്രമൈസിംഗ് ആയിരിക്കണം ജനങ്ങളുടെ മുമ്പിൽ.
ജനങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രസംഗം പ്രസംഗിക്കാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാനാ, അല്ലാതെ ഇഷ്ടമുള്ളത് കൊടുക്കാനല്ല. ഒരു ചോദ്യവും ചോദിക്കാതെ, ജോയൽ ഓസ്റ്റിൻ പറഞ്ഞത്, ഐ ഡോണ്ട് ആസ്ക് എനി ക്വസ്റ്റ്യൻ, ഐ ജസ്റ്റ് വോണ്ട് യു ടു ബി ഫീൽ ഗുഡ് ഇൻ മൈ ചർച്ച്. അങ്ങനെ ഫീൽ ഗുഡ് ചർച്ചിൽ കൊണ്ടുപോകാനല്ല ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിൽ നൽകി അവൻ രക്തം കൊടുത്തത്, ഒരു ഫീലിംഗ് കൊടുക്കാനല്ല. അത് ശ്രീ ശ്രീ രവിശങ്കറിന്റെ അവിടെ ചെന്നാലും അങ്ങനത്തെ ഫീലിംഗ് കിട്ടും. ആ ഫീലിംഗ് മതിയെങ്കിൽ, അതിലും വലിയ ഫീലിംഗ് ഒന്നും ഇന്നത്തെ മെഗാ ചർച്ചിലൊന്നും ആരും കൊടുക്കുന്നില്ല. ഫീൽ ഗുഡ്. ഒരു ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബിഗസ്റ്റ് തിങ് ഈസ് ഡിസിപ്ലിൻ. അല്ലെ പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് പോയാൽ മതിയല്ലോ. ഈ സഭയിൽ വരുന്നത് എന്തിനാണ്? നമ്മുടെ ഭാഗത്തൊരു തെറ്റുണ്ടായാൽ ആ തെറ്റ് നമ്മൾ സഭയിൽ നിന്ന് മനസ്സിലാക്കുകയും ആ സഭയുടെ ചുമതലയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, വി നീഡ് ടു സീ ദാറ്റ് വി ആർ അൺകോംപ്രമൈസിങ് ബിഫോർ ഗോഡ്. ബട്ട് ഈ പറയുന്ന മോശ പിറ്റേ ദിവസം ദൈവസന്നിധി പോയി കമണ്ണ് വീണ് കരഞ്ഞിട്ട് പറയുക, കർത്താവേ, അതാണ് ഞാൻ പറഞ്ഞത്, ഇന്റർസെഷൻ ഈസ് സോ പെയിൻഫുൾ. യു നോ വാട്ട് മോസസ് സേസ്? ദാറ്റ് വിച്ച് ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ സേ. എനിക്ക് അത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, ഇപ്പോഴും ഉണ്ട്. യു നോ വാട്ട് ഹീ സെഡ്? ലോർഡ്, എങ്കിലും അവര് തെറ്റിപ്പോയി കർത്താവേ, അവര് തെറ്റ് ചെയ്തു, അവര് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി, അവര് നിന്നെ ഉപേക്ഷിച്ചു, മഹത്വമായ ദൈവത്തെ കാളക്കുട്ടിയോട് സദൃശമാക്കി. കർത്താവേ, അവരുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയരുതേ, അവരോട് ക്ഷമിക്കണേ. ഇനി അവരോട് നീ ക്ഷമിച്ചില്ലെങ്കിൽ എന്റെ പേര് നീ വേണമെങ്കിൽ അങ്ങ് മായ്ച്ചു കളഞ്ഞു, പക്ഷെ അവരോട് ക്ഷമിക്കണം. You see the difference? എന്റെ പേര് വേണമെങ്കിൽ മായിച്ചാൽ പോലും, അതാണ് ഇന്റർസെഷന്റെ ഏറ്റവും വലിയ പെയിൻ എന്ന് പറയുന്നത്. ജനങ്ങളുടെ, മോശ പറയുന്ന ഇതാണ്, മിസ്രയീമിൽ നിന്ന് നീ കൊണ്ടുവന്നതായ ഈ ജനം അവരിവിടെ നശിച്ചു പോയി കഴിഞ്ഞാൽ അവർക്കില്ലാത്ത സൗഭാഗ്യം എനിക്ക് എന്തിനാ കർത്താവേ? He loved the people that much. എങ്ങനെയുള്ള ജനമാ? ഈ മോശയെ കല്ലെറിയണമെന്ന് വരെ പറഞ്ഞിട്ടുള്ള ജനതയാണ് അവര്. അവരെ എത്ര സ്നേഹിച്ചു മോശ. യു സീ ദ ഡിഫറൻസ്? അപ്പൊ പ്രിയമുള്ളവരെ, ഇന്റർസെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില്ലറ കാര്യമാണെന്ന് ആരും ചിന്തിക്കരുത്. ഇറ്റ് ഈസ് പെയിൻഫുൾ. ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ലവ്. യു ആർ ലൂസിങ് മെനി മെനി തിങ്സ്. You are losing your privacy. You are losing everything. ജനതയെ കുറിച്ച് വേദനയുള്ളവന് സ്വന്തം സൗകര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും നോക്കി പോകത്തില്ല. ജനങ്ങളെ കുറിച്ച് വേദനയുള്ളവൻ, അവൻ ഒരിക്കലും ലോകത്തിന്റെ സൗഭാഗ്യങ്ങളുടെ പുറകെ പോകത്തില്ല, ലോകത്തിന്റെ പദവികളുടെ പിന്നാലെ പോകത്തില്ല. ഒരു യഥാർത്ഥ പ്രവാചകന്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ, ദൈവവും അവന്റെ ജനവും. അവൻ അവനെ കുറിച്ച് പോലും ഇല്ല ചിന്ത. He's not thinking about himself. A true prophet is always a loser. അല്ലാത്തവരാ ജെറ്റ് പ്ലെയിൻ വാങ്ങിക്കാനൊക്കെ നടക്കുന്നത്. A true prophet is always a loser. അവന്റെ ഹൃദയം മുഴുവൻ ജനങ്ങളാണ്, ജനങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്റർസെഷനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, 4-5 മണിക്കൂർ സംസാരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഉണ്ട്. പക്ഷേ നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നതായ ഈ സാഹചര്യത്തിൽ ഞാൻ കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു വൺ തിങ്. ഇന്റർസെഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ ഓസിന് അങ്ങ് സാധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ആരും ചിന്തിക്കണ്ട. ചുമ്മാതെ അധരവ്യായാമം നടത്തി ദൈവത്തെ കളിപ്പിക്കാമെന്ന് ആരും ചിന്തിക്കണ്ട. വില കൊടുക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഇന്റർസെഷന് അവകാശമുള്ളൂ. അവന്റെ സന്നിധിയിൽ നിൽക്കുവാൻ, കരയുവാൻ,
എസക്കേലി പറഞ്ഞ വാചകം ഞാൻ ഒന്നുകൂടെ ഏറ്റുപറയുകയാണ്. എന്താണ്? ഞാൻ ജനത്തെ നശിപ്പിക്കാതിരിക്കത്തക്ക വണ്ണം എനിക്കും ജനത്തിനും മധ്യത്തിൽ മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, കണ്ടില്ല. അതാണ് ഇന്റർസെഷൻ. അവൻ നിന്നില്ലെങ്കിൽ ഞാൻ നശിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ദൈവം എന്നെ നശിപ്പിക്കാൻ നോക്കി നടക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നശിപ്പിക്കാൻ നോക്കി നടക്കുകയൊന്നുമല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതും അവന്റെ നീതിയുടെ ഭാഗമാണ്, അത് മറന്നു പോകരുത്. ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകളല്ല, ഞാൻ പറഞ്ഞത് പ്രവാചകൻ എഴുതി വച്ചിരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ. അത് ദൈവം തന്നെ പറഞ്ഞ വാക്കാണ്. ഞാൻ ജനത്തെ നശിപ്പിക്കാതെ വണ്ണം ഇടിവിൽ നിൽക്കേണ്ടത് ഇല്ലേ, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആകയാൽ നോക്ക്, വാക്യങ്ങൾ വായിക്ക്, വേദപുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. എസേക്കിയേൽ ചാപ്റ്റർ 22:30, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. യു നോ ദ സെക്കൻഡ് നെക്സ്റ്റ് വേഴ്സ് 31, ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്നു, എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ലോ, ഇറ്റ് ഈസ് നോട്ട് ദ വേർഡ്സ് ഓഫ് സാജു, ഇറ്റ് ഈസ് ദ വേർഡ്സ് സെഡ് ഡയറക്ട്ലി ബൈ ഗോഡ്. അപ്പം ദൈവം, ദൈവത്തിന് ക്രോധമുണ്ടോ? ഉണ്ട്. ദൈവത്തിന് കോപാഗ്നിയുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞ വാചകമല്ല, സെയിം വാക്കിൽ പറയാണ്. ഒരു ഇന്റർസെഷൻ, ഒരു ഇന്റർസെസർ എനിക്കും ദൈവത്തിനും മധ്യേ, അല്ലെങ്കിൽ ദൈവത്തിനും ജനത്തിനും മധ്യേ ഇടിവിൽ നിൽക്കാഞ്ഞത് കൊണ്ട്, അങ്ങനൊരാൾ ഇല്ലാഞ്ഞത് കൊണ്ട്, ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്നു, എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു, അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇന്റർസെഷൻ ഈസ് നോട്ട് എ സ്മോൾ തിങ്, ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. ഉഴപ്പിത്തിരിച്ച് ആർക്കെങ്കിലും ഒക്കെ വേണേൽ പറയാം, പക്ഷേ വേദപുസ്തകത്തിൽ പറയുന്ന ഇന്റർസെഷൻ നമ്മൾ അനുസരിക്കണമെങ്കിൽ അത് വില കൊടുത്താൽ മാത്രമേ പറ്റൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ഇന്റർസെഷന് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ പറ്റുമെങ്കിൽ, കളിപ്പിക്കാൻ വേണ്ടിയല്ല, ഒരു കടമ നിർവഹിക്കാനല്ല, പ്രതിഫലം കിട്ടാനുമല്ല, തെളിവ് പറയും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ. ചില ആളുകൾ പറയുന്ന കേട്ടുണ്ട്, ഇയ്യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അപ്പോൾ കർത്താവ് അവന് സൗഖ്യമാക്കി. സംഗതി ശരിയാ, പക്ഷെ കർത്താവ് നേരത്തെ പറഞ്ഞോ, ഇയ്യോബേ നീ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ നിന്നെ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞോ? അവൻ അത് പ്രതീക്ഷിച്ചല്ല പ്രിയമുള്ളവരെ പ്രാർത്ഥിച്ചത്. നോക്കിയാൽ ദേഹം മുഴുവൻ ചൊറി പിടിച്ച് ചൊരണ്ടിക്കൊണ്ടുള്ള, ഓട്ട് കഷ്ണം കൊണ്ട് ചൊരണ്ടിക്കൊണ്ടിരിക്കുന്നവൻ, താരതമ്യേനെ കണ്ടാൽ ഒരു കുഴപ്പവും ഇല്ല, തന്റെ ഇല്ലാത്ത തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ക്യാൻസർ വന്ന് മരിക്കാൻ കിടക്കുന്നവൻ ജലദോഷക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയാണ് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഇയ്യോബ് തന്റെ അവനാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പക്ഷേ അവൻ പ്രാർത്ഥിച്ചതിന്റെ കാര്യം എന്താ? ഞാൻ പ്രാർത്ഥിക്കാം, അങ്ങനെ പ്രാർത്ഥിച്ചാൽ ചിലപ്പോ എന്റെ രോഗം കർത്താവ് സൗഖ്യമാക്കും എന്ന് ചിന്തിച്ചൊന്നുമല്ല, ആ പ്രോമിസ് കേട്ടിട്ടൊന്നുമല്ല, തന്നെ നിന്ദിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയ, തന്നെ വേദനിപ്പിച്ച, വ്യസനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് തന്നെ തകർത്ത് കളഞ്ഞ തന്റെ കൂട്ടുകാര്, അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒരു വ്യാജവും ഇല്ലാതെ, ഒരു സ്വാർത്ഥ താല്പര്യവും ഇല്ലാതെ നിന്നവനാ ഇയ്യോബ്. അതാണ് ഇന്റർസെഷൻ. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. കേട്ട വചനത്തിന് മുൻപായി നമ്മളെ തന്നെ താഴ്ത്താം. ഹല്ലേലൂയ.
It's a very big